ഏത് പെണ്ണിയാണ് ഈ വെൽക്കം കണ്ടുപിടിച്ചത്? ഛേ, ഈ എല്ല് ശരിയാവുന്നില്ലല്ലോ. ഈ എല്ലൊക്കെ കൂടി ഞാൻ എവിടെ കൊണ്ടേ വെക്കും? എന്റെ അമ്മോ, നിന്നെ ഇന്ന് ഞാൻ നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ, പണി എടുത്തോണ്ടിരിക്കുമ്പോ ഒച്ചത്തിന് വിളിക്കണെന്ന്. ഈ എല്ല് ശരിയാവില്ല, ഈ പണ്ടാരം എവിടെയാണെന്ന് ഫിറ്റ് ചെയ്യേണ്ടത്? നിന്റെ ഒടുക്കത്തെ എല്ല് കണ്ടല്ലു പോയി. ആ എല്ലല്ല, ഞാൻ ചോദിച്ചത് ഈ എല്ലിന്റെ കാര്യോ. എല്ലോ അത് ഏഴല്ലേ? എടാ, പണിക്കിറങ്ങിട്ട് അഞ്ചെട്ട് കൊല്ലായില്ലേ, ഇതുവരെ വെൽക്കം എഴുതാറിയാൻ പാടില്ലെങ്കി നിന്നെയൊക്കെ എന്തിനു കൊള്ളാടാ? പുതിയ ലിപിയാന്റെ പേരില്ല, പഴയ ലിപിയാനും തളർത്തേനെ. അതേ, ഈ കഴിഞ്ഞിട്ട് ഒരല്ലാണോ അതോ രണ്ടല്ല? അതൊക്കെ നീ മനസ്സിൽ തന്നെ ചെയ്താ മതി, ഒക്കെ ശരിയാണ്. പോയി ആര് പോഞ്ഞിക്കരു, അയാൾ അവിടെ ഇവിടെ അങ്ങനെയൊക്കെ നടന്നോട്ടെ. ബുദ്ധിക്ക് ഒരു അഞ്ചു പൈസ കുറവുള്ള ആളാ അയാൾ, എന്താ എപ്പോഴാ ചെയ്യണെന്ന് പറയാൻ പറ്റില്ല. ഈ അരവട്ടന്മാരെയൊക്കെ എന്തിനാ പണിക്കൊണ്ട് നടക്കണത്? കുട്ടികാട്ട് കളിച്ചിട്ട് കോണി എടുത്തോണ്ട് വേണോ? എന്തിനാടാ കോണി? വയറൊന്ന് മുകളിലേക്ക് എടുക്കാനാ. വയറ് മുകളിലേക്ക് എടുക്കാൻ എന്തിനാടാ? ദേ ഇങ്ങനെ ബ്രീത്ത് പിടിച്ചാ പോരെ. ആ വയറല്ല, ഈ വയറൊന്ന് പൊക്കി മുകളിലേക്ക് എടുക്കാനാ. അതിനാണ്? എന്നാ നീ തൈശി ചവിട്ടി കയറിക്കോ. അയ്യോ പേടിക്കണ്ട, നീ തൈശി ചവിട്ടിക്കോ. ആദ്യം തൈശി ചവിട്ട, പിന്നെ ഷോൾഡറിൽ കയറ. താങ്ങോ? അങ്ങനെ നട വിങ്സ്. മൂന്ന് കൊല്ലം മടിപ്പിച്ച മിസ്റ്റർ പോഞ്ഞിക്കരി ഇത് വെറുതെ അല്ല. തൈശി ചവിട്ടി കയറ്. ഇങ്ങനെ ഒരു കുരുപ്പിനെ ഞാൻ കണ്ടില്ലല്ലോ. ഇത് നീ ഇപ്പിണ്ടാക്കിയതാണോ? നീ പോട പട്ടി. ഓ, ഞാൻ ആളാരാന്നറിയാൻ വേണ്ടി വിളിച്ചതാ, കേറിക്കോളൂ. ഇതേത് ഭാഷ? എന്താ ഇത്? വെൽക്കം. വെൽക്കോ? ഇത് മെൽക്കോ ആണ്. ഓഹോ, അങ്ങനെയും വായിക്കാമോ? നിങ്ങളൊക്കെ ഇവിടെ പന്തൽ കെട്ടാൻ വന്നതോ അതോ സർക്കസ് കളിക്കാൻ വന്നതോ? ഇങ്ങനെയുള്ളവന്മാരുടെ ശല്യം കൊണ്ടാ ചിലരൊക്കെ കല്യാണം ഓഡിറ്റോറിയത്തിലേക്ക് മാറ്റിവെക്കുന്നത്. എന്ത് പണിക്ക് വന്നവരായിക്കോട്ടെ, പന്തൽ പണിക്ക് വന്നവരായാലും ശരി, പട്ടി പഠിക്കാൻ വന്നവരായാലും ശരി, ചെയ്യുന്ന പണി വെടിപ്പായിട്ട് ചെയ്യണം. മനസ്സും കരങ്ങളും ഒരേ സ്ഥലത്ത് നിലനിർത്തണം. ഏതോ ഹസ്തോമന എന്നല്ലേ പ്രമാണം വല്യപ്പ? എന്താ ശരിയല്ല അമ്മാവ? പിന്നെന്താ പ്രശ്നം? ഏതാ ചെറുപ്പക്കാരൻ? അയ്യോ, മുഴുവൻ കുടിക്കാൻ പോവാ, എല്ലാവർക്കും കൊടുക്കണ്ടേ? മോളുടെ കയ്യിൽ ഇതാരാ തന്നുവിട്ടത്? ഇതൊക്കെ താഴത്ത് വീണ് പൊട്ടില്ലേ, മാമൻ കൊടുത്തോളാം കേട്ടോ. അയ്യേ, മാമൻ കൊടുക്കാന്നോ? മാമോ അല്ല, മാമൻ അങ്കിൾ അങ്കിൾ. എടോ ഇതൊന്ന് കേറ്റി. താങ്ക് യു. അത് കേറ്റാനല്ല, ഈ ബാഗ് ഒന്ന് കേറ്റാൻ. ഇനി ഇതെടുത്ത് കുടിച്ച്. ഏയ്, ഒരാള് കുടിച്ചതിന് ബാക്കി ഞാൻ കുടിക്കില്ല. അതെന്താ? ഞാൻ തറവാട്ടി പറഞ്ഞവനാ. ഏ, പിന്നെ കണ്ട രണ്ടുകളുടെ വേസ്റ്റ് കുടിക്കാൻ പോലും. എന്താ ഇത്ര വൈകി? വൈകിയെന്നോ? കല്യാണത്തിന് തലേന്നെത്തിട്ട് അവളുടെ ഒരു പരാതി കേട്ടില്ലേ? ഇത്തിരി തണുത്തത് കഴിച്ചിട്ടാവാം ചൂടുള്ള വിശേഷങ്ങൾ. ആണ്ടി അങ്കിൾ, എന്താ ഇത്? ആരാത്? അഹമ്മതി കാണിച്ചിട്ട് നീ ചിരിക്ക. സോറി. എന്ത് സോറി? കുട്ടികളായാൽ കുറച്ച് അടക്കം ഒതുക്കൊക്കെ വേണം. എനിക്കതിന് കുട്ടികളായിട്ടില്ലല്ലോ. അതല്ല, പെൺകുട്ടികളായാലും ഇതുപോലെ ലോറി പായണ പോലെ കിടന്ന് പായാൻ പാടില്ല. അതിന് ഞാൻ സോറി പറഞ്ഞില്ലേ? എന്ത് തോന്നിയ കഴിച്ചിട്ട് സോറിയോ? സായിപ്പന്മാർ ഒരു വാക്ക് കണ്ടുപിടിച്ചു. സാരി സാരി സാരി. പിന്നെ ഞാൻ എന്താ വേണ്ടേ? ഈയുടെ കാല് പിടിച്ച് കരയണോ? അത് ശരി. ആരാ ഇവിടെ സിമ്പിൾ അടിച്ച കഥാപ്രസംഗം ഉണ്ടോ? സിമ്പിളൊന്നുമല്ല, തലലശിയിൽ പത്രം വീണതാ. മണ്ട അലങ്കരിക്കാൻ പോയപ്പോ. മണ്ടയല്ല, മണ്ഡപം. മണ്ഡപം? ആ മണ്ഡപം അലങ്കരിക്കാൻ കൂട്ടെ പൂക്കളാണ് ഈ കുട്ടി നശിപ്പിച്ചത്. എന്ത് നശിപ്പിച്ചു? അതെല്ലാം പെറുക്കി എടുത്താ പോരെ. ഓഹോ, അങ്ങനെയാണ്? എന്നാ പെറുക്കി പെറുക്കി എടുക്കൂ കുട്ടി. അല്ല, നീ ഏതായി കുട്ടി? ഏതായി കുട്ടി? ഈ കുട്ടി ഇവിടത്തെ കുട്ടി, ഗൗരി കുട്ടി, കല്യാണ പെണ്ണേളായ കുട്ടി. ഓ, കണ്ട മൂത്തതാ. കല്യാണ പെണ്ണാവാതിരുന്ന് ഭാഗ്യം, അല്ലെങ്കിൽ കെട്ടുന്നവൻ പണ്ടാറടങ്ങി പോയനെ. വേഗം പെറുക്കി പെറുക്കി എടുത്തോണ്ട് വാ കുട്ടി. ഇയാളാരാ? അയ്യോ, എന്നെ മനസ്സിലായില്ലേ? ഞാൻ ഇവിടുത്തെ കാര്യസ്ഥൻ, യു പി പി മാനോ. അതല്ല, അയാളാരാ? അതല്ലേ കല്യാണരാമൻ. സദ്യവട്ടങ്ങൾ ഒരുക്കാൻ ഇവരെ കഴിഞ്ഞിട്ടേ നാട്ടിൽ വേറെ ആളുള്ളൂ. അത്രക്ക് ഗെയിമാ അവരുടെ സദ്യ.
തിരുവിതാംകൂർ മഹാരാജാവിന്റെ കയ്യിൽ നിന്ന് പുട്ടിങ്കടലയും അല്ല പട്ടുമ്പളയും വാങ്ങിച്ചിട്ടുള്ള കുടുംബക്കാരാ അവര്, അറിയാവോ? അപ്പൊ പാചകത്തിന് വന്നിരിക്കുന്ന ആളാ? അതെ. ഇയാള് ശൗന്തളയ്ക്ക് പഠിക്കുക, കാലമ്പ ഗർഭമുണ്ട് കൊണ്ടോ. ഇങ്ങോട്ട് മാറേ. ഒരു കാര്യം പറഞ്ഞ സമയത്ത് ചെയ്യരുത്. മനുഷ്യന് ജീവിതത്തിൽ ഉയർച്ചുണ്ടാവണമെങ്കിൽ കല്ലിലും ഉള്ളിലും തോണി ഗർഭമനോണ്ടോ? അതെ. എന്താ ഇവിടെ പാചകത്തിന് വന്നിരിക്കുന്ന ആളല്ലേ? അതിന് എന്നിട്ടാ അത്ര വാചകം? ഇയാള് കലവറയിലെ കാര്യങ്ങൾ മാത്രം നോക്കിയാ മതി, കല്യാണ വീട്ടിലെ കാര്യസ്ഥനാവാൻ നോക്കണ്ട. ഇവിടെയുള്ള പെൺകുട്ടികളെ ഭരിക്കാനും വരണ്ട, മനസ്സിലായോ? അമ്മയോ? ഇവിടെ പറഞ്ഞ ഈ തെക്കേടുത്ത് രാമൻകുട്ടി ഒരു കല്യാണം ഏറ്റെടുത്തുണ്ടെങ്കിൽ അത് മൊത്തത്തിൽ ഭംഗിയാക്കണം എന്നുള്ളത് ഞങ്ങൾക്ക് നിർബന്ധമുള്ള ഒരു കാര്യം. അല്ലാതെ ഇവിടെ ഉണ്ടാക്കുന്ന സദ്യ മാത്രം ഗംഭീരായ പോരാ. ഇയാളെ കല്യാണം മൊത്തത്തിലും കോൺട്രാക്ട് എടുത്തിരിക്ക. എന്താ സംശയം? പന്തലക്കസേര മേശ, അലങ്കാര പണികൾ, ഇലൂമിനേഷൻ, ലൈറ്റ് ആൻഡ് സൗണ്ട്, വിത്ത് ജനറേറ്റർ, ചെമ്പ്, വാർപ്പ്, ഉരുളി, മറ്റു പാത്രങ്ങൾ ഉൾപ്പെടെ 18 തരം കറികളും 2 പൈസം അടങ്ങുന്ന ഗംഭീര സദ്യയും, തെക്കേടുത്ത് ട്രാവൽസിൽ നിന്ന് ഈ കല്യാണത്തിന് വേണ്ടി ഓടാൻ തയ്യാറായി നിൽക്കുന്ന 7 കാറുകൾ, പിന്നെ തന്റെ ഫാദർ തമ്പി സാർ പറഞ്ഞിരിക്കുന്ന ഈ കല്യാണം ഗംഭീരാക്കി കൊടുക്കണം, മനസ്സിലായോ? എന്താ രാമൻകുട്ടി, നിന്റെ അച്ചുവേട്ടനെയും പണിക്കാരെ ഇതുവരെ കണ്ടില്ലല്ലോ. അച്ചുവേട്ടൻ ഇന്നേ വരെ ലേറ്റ് ആയ ചരിത്രം ഉണ്ടായിണ്ടോ? തമ്പി സാർ ടെൻഷൻ ആവാതിരിക്കെ, അവര് കൃത്യസമയത്ത് തന്നെ ഇവിടെ എത്തും. മോളറിയില്ലേ രാമൻകുട്ടി, ഇവരെ വെറും പാചകക്കാരായിട്ട് കാണരുത്. തെക്കേടുത്തുകാരെന്ന് പറഞ്ഞാൽ വലിയ തറവാട്ടുകാരാ. ഇവർക്കിവിടെ ഒന്നിനും ഒരു കുറവുണ്ടാകരുത്. കുട്ടികളോട് അതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം സാർ? ഇവിടെ വേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ അതൊക്കെ ഞാൻ അങ്ങനെ ചെയ്തു. സാർ, സാറിന്റെ കാര്യങ്ങൾ നോക്കും. അല്ല, ബാങ്ക് ലോക്കറിൽ നിന്ന് ആഭരണങ്ങൾ എടുത്തു. നാളെ ഞായറാഴ്ച ഞാൻ അതങ്ങ് മറന്നു. ഉറപ്പിച്ച നന്നായി. കണ്ടാ, ഈ മറവ് ഏത് കല്യാണ വീട്ടിലും പതിവാ. ഈ കുരുന്ന പ്രായത്തിനിടയിൽ 1300 കല്യാണം നടത്തിയിട്ടുള്ള അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഈ രാമൻകുട്ടി ഇങ്ങനെ പലതും പറയും, ഓർമ്മപ്പെടുത്തും. പക്ഷെ അതിനെ ഇങ്ങനെ പാചകക്കാരന്റെ വാചകം എന്നൊക്കെ പറഞ്ഞ് അധിക്ഷേപിക്കരുത്. അതുകൊണ്ട് ഡിസ്റ്റർബ് ചെയ്യാതാകത്ത് പോയി തടയണെങ്കിൽ എന്തെങ്കിലും എടുത്ത് കഴിക്കുക. ഇങ്ങോട്ട് പോരട്ടെ. ഞാൻ എപ്പോഴാ ഇറങ്ങണ്ടേ? അലങ്കാരപ്പണി എന്നാണ് അവൻ ഉദ്ദേശിച്ചത്. അവന്റെ വിദ്യാഭ്യാസ കുറവ് ഉണ്ടാവും, അങ്ങനെ പറഞ്ഞു. അതുകൊണ്ടല്ല ഞാൻ കൊളോക്കലായിട്ട് പറഞ്ഞതാ. കൊളോക്കി അച്ചു എത്തിയോ? സദ്യ ഒക്കെ നമുക്ക് കേമാക്കണം കേട്ടോ. പിന്നെന്താ? അടുപ്പ് കൂട്ടലൊക്കെ ആ ഭാഗത്തായിക്കോട്ടെ. ശരി, മെനോനെ എയർപോർട്ടിലേക്ക് വണ്ടി വിട്ടോ. വിട്ടോ, വിട്ടില്ലല്ലേ, വിടാം. എന്താ ഈ കാണിക്കണേ? വൈകി അങ്ങ് മാറി. പൊങ്ങണില്ല ചേട്ടാ. പൊങ്ങണില്ല എന്നുള്ളത് ഇങ്ങനെ വിളിച്ചു പറയണ്ട. എല്ലാവരും കേട്ടാ എന്താ വിചാരിക്കേ? എന്തോ ഞാൻ എന്താ പറഞ്ഞു? അതിന് തന്നാലും വിളിച്ചില്ല. വിളിച്ചു തന്നെയല്ലേ താക്കുന്നത്. എങ്ങനെയാ ആവശ്യത്തെ കാര്യങ്ങൾ ഇടപെടുത്താ? പറഞ്ഞു കൊടുക്കണം എന്നെ പറ്റി. പിന്നാമ്പറത്തിരുന്ന് ഉരുളി കയറ്റിണ്ടോ ചേട്ടാ? എന്നാലും വണ്ടി നിറക്കുമ്പോ എല്ലാം നോക്കിയേക്ക്. മുത്തശ്ശനെ കയറ്റിണ്ട? വണ്ടി നിറങ്ങാൻ വിളി തുടങ്ങിയിട്ടുണ്ട്. ചെല്ല്. അൻപരുക്ക് അൻപനേനു മുത്തച്ഛനോട് ഒരു കാര്യം പറഞ്ഞേക്കാം. കുരുത്തക്കേടൊന്നും ഒപ്പിക്കാതെ കലവറയുടെ അവിടെ എവിടെയെങ്കിലും അടങ്ങി. കല്യാണ വീടാണ്, തൈക്കളയുമാരായ മുത്തച്ഛന്മാര് കാണും. ലൈൻ എടുക്കാൻ നിൽക്കണം. അയ്യോ, ഇതെന്താ പറ്റി? ഇതിനെവിടെ കൊണ്ടുപോവാ? സാമ്പാറിനാൻ കൊണ്ടുപോവാണ്. മുരിങ്ങാക്കോലിന് ബാൻഡേജ് പിടിച്ചിട്ട്. മുരിങ്ങാക്കോലൊക്കെ ഈ പരിവായോ? എന്താ ടയർഡായ? നന്ദി എന്റെ പുറത്ത് കയറിക്കടാ. അപ്പൊ മുത്തച്ഛന? മുത്തച്ഛൻ നിന്റെ മുതുകത്തിലിരിക്കുന്നത്. അതിന്റെ വെയിറ്റ് എനിക്ക് വരില്ലല്ലോ. നീ കയറിക്കടാ. ഒന്ന് പോയേ. എങ്ങോട്ടാ? വിക്രമായത്തിനും വേതാളം കൂടെ. എടാ, നിന്നെ വേതാളം വിളിക്കുന്നു. മിണ്ടാതിരി, ഞാൻ കൊണ്ട് അടുപ്പിൽ വെക്കിട്ടോ. ഇവിടെ പ്രതിഷ്ഠിക്കൂ. കൊടയല്ലേ, പുരാവസ്തു. ഒരു തൈ ഇരിപ്പുണ്ടല്ലോ. തയ്യെങ്കി തൈ തൈപ്പൂയ കാവരി ഭവാനി. ഭവാനി, ഒന്ന് മനസ്സ് വെച്ചാൽ ഈ കലവറ നമുക്കൊരു മണി ഇറയാക്കാം. പോയേ പോയേ. എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഭവാനി അക്കൂലകൾക്കിടയിലേക്ക് വരുമോ? മൗനം, സമ്മതം. ആരവിടെ പടക്കം പിടിച്ചത്? അവനാ പെൺകുട്ടികൾ എന്തോ വൃത്തിയായി കാണിച്ച. അയ്യോ, ഞാനല്ല, ഈ മുത്തച്ഛന് ആ മസാല ദോശ എന്തോ ചെയ്തു. മസാല ദോശ? മതാൽദസ മതാലസ മതാസ. മുത്തച്ഛന് എന്തിന്റെ കട? വയസ്സാകാലത്ത് പെമ്പിളരെ കാണുമ്പോ എന്താ ഒരു ഇളക്കം? നിന്റെ മുത്തച്ഛനോട് ഒരു വയസ്സനോടാ ഞാൻ ജീവിച്ചുള്ളൂ. ഞാൻ